പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ഏപ്രിൽ മാസം 10 പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും അല്പസമയം കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. കഴിഞ്ഞ രാത്രിയിലും കർത്താവിന്റെ കൃപ നമ്മൾ അനുഭവിച്ചു. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാണ്ട്, സ്തോത്രം പറഞ്ഞാണ്ട്, സ്തോത്രം പറഞ്ഞാണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം, സ്തോത്രം. ആമേൻ. കഴിഞ്ഞ പകൽക്കാലം അത്ഭുതകരമായി നടത്തിയ കർത്താവ്, കഴിഞ്ഞ രാത്രി സ്വസ്ഥമായ ഉറക്കം തന്ന കർത്താവ്, ഈ പ്രഭാതം നമ്മളെ ഉണർത്തിയ കർത്താവ്, ഈ പകൽക്കാലം നമ്മളെ ജയത്തോടെ നടത്തുന്ന നമ്മുടെ കർത്താവിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനക്കാരൻ അതിന്റെ 9 സങ്കീർത്തനം അതിന്റെ ആരംഭവാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. ആമേൻ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിങ്ങളുടെ അത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും, ഞാൻ അങ്ങിൽ സന്തോഷിച്ചുല്ലസിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ അങ്ങയുടെ നാമത്തെ കീർത്തിക്കും. അതിന്റെ 4 വാക്യം പറയാം, അങ്ങ് എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, അങ്ങ് നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു. സ്തോത്രം. ഞാൻ 2 വാക്യം പറയുന്നത്, ഞാൻ അങ്ങിൽ സന്തോഷിച്ചുല്ലസിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ അങ്ങയുടെ നാമത്തെ കീർത്തിക്കും. 4 വാക്യം പറയുന്നു, അങ്ങന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, അങ്ങ് നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യം വ്യവഹാരവും ഒക്കെ നടത്തി തരുന്ന അമ്മ രാജാതിരാജാവായ കർത്താവിന്, കർത്താതി കർത്താവായ കർത്താവിന്, മഹത്വത്തിൻ പ്രഭുവായവനെ ഈ പ്രഭാതത്തിൽ ആരാധിപ്പാൻ തക്കവണ് നമുക്ക് സ്വർഗീയ അപ്പ ഒരുക്കി തന്നിരിക്കുന്നു. നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സ്വസ്ഥതയോടെ ഇരിപ്പാൻ കർത്താവ് തന്നിരിക്കുന്ന ഭാഗ്യത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം പറഞ്ഞ്, നന്ദിയോടെ സ്തോത്രം പറഞ്ഞ്, ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ള ദേഹോ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ള ദേഹോ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ള. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളുടെ സ്വർഗീയപ്പ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ. സ്തോത്രം. കഴിഞ്ഞ രാത്രിയും ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, കഴിഞ്ഞ പകൽ ഞങ്ങൾ മുഴുവൻ കാത്തു പരിപാലിച്ച ദൈവകൃപയ്ക്ക് സ്തോത്രം. കഴിഞ്ഞ രാത്രി മുഴുവൻ കാത്തു പരിപാലിച്ച കൃപയ്ക്ക് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് വീണ്ടും വീണ്ടും ഞങ്ങൾ സ്തോത്രം പറയുക കർത്താവ്. അപ്പൊ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലിസ്ഥലം, ഇവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരായിരിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരെല്ലായിടത്തും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഈ മഹാമാരിയുടെ നടുവിൽ അങ്ങയുടെ ചിറകിന്റെ അടിയിൽ ഓരോ മക്കളെയും അങ്ങ് ഒളിപ്പിച്ചു വെക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഓരോരുത്തരെയും എന്റെ കർത്താവ് ഒളിപ്പിച്ചു വെക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അനർത്ഥം ഭവിക്കാതെ, ഒരുപാതെ അവരുടെ കൂടാരത്തിന്റെ അടുത്തേക്ക് അടുത്തു വരുവാൻ സമ്മതിക്കാതെ അങ്ങയുടെ രക്തക്കോട്ടയ്ക്കുള്ളിൽ ഓരോ കുഞ്ഞുങ്ങളെയും മറയ്ക്കണമെന്ന് യേശു ക്രിസ്തു മുഖാന്തരം പിതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പൊ അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ രോഗികളായി ആരെങ്കിലും ഇരുന്ന് ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം യേശുവിന്റെ നാമത്തിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അമൻ. അമൻ. പുറത്തിനും വയറിനും ഇടയിൽ ആ റൈറ്റ് സൈഡിലായി വേദന അനുഭവപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യം, യേശുവിന്റെ നാമത്തിൽ ആ ഭാഗത്ത് വ്യാപരിക്കുന്നതിനായി സ്തോത്രം. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമായിരിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്ന ആമേൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവെ. ആമേൻ, 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 ആമേൻ. യേശുവിന്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആ ആമേൻ അത്ഭുതം കർത്താവ് ചെയ്യാൻ മതിയായവനാകിയാൽ സ്തോത്രം. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലോ. അങ്ങ് പൂർണ്ണ വിടുതൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുപോലെ ബ്ലഡിനകത്ത് ഡിസോർഡറുകളാൽ ഭാരപ്പെടുന്നവരുണ്ട്. ബ്ലഡ് റിപ്പോർട്ടുകൾ ആമേൻ ബുദ്ധിമുട്ടാക്കിയിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്ലഡ് ശുദ്ധമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്റെ കുഞ്ഞുങ്ങളുടെ രക്തം ശുദ്ധമാകട്ടെ.
ആമേൻ. എല്ലാ കൗണ്ടുകളും എല്ലാ രക്തത്തിലുള്ള എല്ലാ കെമിക്കൽസുകളും എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നോർമലായി തീരട്ടെ, പൂർണ്ണ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതി COVID-19 ഭാരപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. അതുപോലെ വെന്റിലേറ്ററിലും ഓക്സിജൻ സപ്പോർട്ടിലും ഒക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം വ്യാപരിക്കട്ടെ. ആ കോവിഡിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിനായിട്ട് സ്തോത്രം. ജോലിയില്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ ബിസിനസ്സിലൊക്കെ ക്ഷീണം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്യണമേ, അങ്ങ് വിടുതലായിക്കണമേ, അങ്ങ് വഴി തുറന്ന് അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വഴികൾ തുറന്നു വരട്ടെ. അതുപോലെ കർത്താവേ, കുടുംബജീവിതത്തിൽ അമേൻ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേൻ, തക്ക സമയത്ത് അവരുടെ കുടുംബജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ കർത്താവ് ഇടവരുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, അതുപോലെ മറ്റെല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ എന്റെ പിതാവിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളുടെ മേൽ ദൈവിക ഇടപെടൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ അവർക്ക് അനുഗ്രഹമാകുന്നതുപോലെ നിന്റെ കുഞ്ഞുങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കണം കർത്താവ് ഇടവരുത്തണം. കർത്താവെ, പ്രാർത്ഥന കേട്ട കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപയും കർത്താവിന്റെ സമാധാനവും സ്വസ്ഥതയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ കുറച്ചു പേർ കൂടെ അയച്ചു കൊടുക്കണം കേട്ടോ. അവരുടെ ജീവിതത്തിലും അത് അനുഗ്രഹമായി തീരും. എനിക്ക് നല്ല ഉറപ്പാണ് കർത്താവ് അവരെ സന്ദർശിക്കും. അതുകൊണ്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇതൊരു സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ കൂടെ അയച്ചു കൊടുക്കുകയും അവരെ അത് കേൾക്കുവാൻ എൻകറേജ് ചെയ്യുകയും ചെയ്യുക. അവർക്കും ആശ്വാസവും സമാധാനവും ജീവിതത്തിൽ മുന്നേറാനുള്ള കൃപ, ക്രിസ്തീയ ജീവിതത്തിലെ മൂല്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുക, പല പ്രാവശ്യം കേൾക്കുക, അവർക്കൂടെ അയച്ചു കൊടുക്കുക. സംഖ്യാപുസ്തകം 14:24 വാക്യം, Numbers 14:24 ഇവിടെ പറയുന്നു, എന്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവന്റെ സന്തതി അത് കൈവശമാക്കും. ആമേൻ. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു, കാലേബ് എന്ന് പറയുന്ന ഒരു പഴയ നിയമ ഭക്തനെ കുറിച്ചാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, അവന് വേറെ ഒരു സ്വഭാവമുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞ ഡിഫറൻറ്റ് സ്പിരിറ്റ്, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ വീണ്ടും പറഞ്ഞാൽ വേറൊരു മനസ്സായിരുന്നു കാലേബിന് ഉണ്ടായിരുന്നത്. ആ മനസ്സുണ്ടായിരുന്നത് കൊണ്ട് ഉണ്ടുകൊണ്ടും കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അല്ലെങ്കിൽ അനുഗമിച്ചതുകൊണ്ടും എന്ന് വേണേൽ പറയാം, അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവന്റെ സന്തതി അത് കൈവശമാകും. ഈ പ്രഭാതിക്കട്ടാട്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹം പ്രാപിപ്പാനും കർത്താവ് തന്ന വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം പ്രാപിപ്പാനും നമുക്ക് എന്താ ആവശ്യമാണെന്നറിയാമോ? നമുക്ക് വേറെ ഒരു മനസ്സാവശ്യം, വേറെ ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം 38 സംവത്സരം കുളക്കരയിൽ കിടക്കുന്ന ആ തളർവാദ രോഗിയോടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അതായത് കാലങ്ങളായി ഇവൻ കിടന്നിട്ട് ഇവന് സൗഖ്യമാകാൻ മനസ്സുള്ളതായിട്ട് കർത്താവിന് അവനെ മുഖത്തോട്ട് നോക്കിയിട്ട് തോന്നുന്നില്ല. അപ്പം മനസ്സെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ആമേൻ മാറുന്നതനുസരിച്ച ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറഞ്ഞ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ലോകക്കാരന്റെ മനസ്സോ ലോകക്കാരന്റെ രീതിയിലുള്ള ചിന്താഗതിയോ ആകരുത്. ലോകമനുഷ്യൻ അല്ലെങ്കിൽ അകത്ത് യേശുവില്ലാത്ത പ്രിയപ്പെട്ടവർ, അവർ ചിന്തിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും വ്യത്യസ്തമായിരിക്കും. എന്നാൽ അകത്ത് യേശു ഉള്ള ഓരോ വ്യക്തികളും അവരുടെ ചിന്താഗതികൾക്ക് ദൈവവചന പ്രകാരം അനുദിനം രൂപാന്തരം വന്നുകൊണ്ടിരിക്കണം. ഇവിടെ കാലേബിന്റെ മനസ്സിനെ കുറിച്ച് പറയുമ്പം എന്തുവാ കാലേബിന്റെ, നമുക്കറിയാം ഇവര് 12 പേര് ദൈവം അവർക്ക് വാഗ്ദത്തമായി കൊടുക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. ഇവര് പോയി കണ്ടപ്പം അവിടെ വളരെ അതിമഹത്തായ സ്ഥലമാണ്, പാലും തേനും ഒക്കെ ഒഴുകുന്ന സ്ഥലമാണ്. അവിടുത്തെ ഫലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഫ്രൂട്ട്സിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ വളരെ ശ്രേഷ്ഠമേറിയതാണ്. പക്ഷേ അവരവിടെ ചെല്ലുമ്പോൾ എന്താ ഉള്ളത്? ആ ദേശത്തെ ജനങ്ങൾ ബലവാന്മാരാ, പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയാ. ഞങ്ങൾ അനാക്കന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അവിടെ കണ്ടവരുടെ കഥയാ പറയുന്നത്, എല്ലാം കണ്ടു. പട്ടണം ഉറപ്പുള്ളതാ, ജനം ബലമുള്ളവരാ, അനാക്കിന്റെ മല്ലന്മാരുണ്ട്, അമേലിക്കർ തെക്ക് ദേശത്ത് പാർക്കുന്നു, ഹിത്തരും എബൂസിനും അമോരിയോരും പർവ്വതങ്ങളിൽ പാർക്കുന്നു, കനാനിൽ കടൽക്കല്ലിലും യോർദാൻ നദീതീരത്തും പാർക്കുന്നു. ഇത് ഇവർ കണ്ട ഒരു നെഗറ്റീവ് കാര്യം. ഇവർ കണ്ട പോസിറ്റീവ് കാര്യം
ഇവർക്ക് അവിടെ പാലും തേനും ഒഴുകുന്ന ദേശമാ, അവിടെ നല്ല എല്ലാം നല്ലതാ. പക്ഷെ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കർത്താവ് ഇവരോട് പറഞ്ഞത്, സർവശക്തനായ ദൈവമാണ് പറഞ്ഞത്, ഞാനിത് നിങ്ങൾക്ക് തരാമെന്ന്. അപ്പം എന്നാൽ കാലേബ് എന്ത് ചെയ്തു? ഇതെല്ലാം കണ്ടിട്ടും കാലേബ് ജനത്തെ അമർത്തി എന്ന് പറഞ്ഞാൽ അവരെ മിണ്ടാതാക്കി എന്നാ അതിൻ്റെ അർത്ഥം. ഇത് അയ്യോ അവിടെ അങ്ങനുണ്ട്, ഇവിടെ ഇങ്ങനുണ്ട്, അവരെല്ലാം അവർ ശക്തന്മാരാണ്, അവർ പ്രശ്നക്കാരാണ് എന്നൊക്കെ പറയാതെ ജനത്തോട് പറഞ്ഞു മിണ്ടാതിരിക്കും, ഞാൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ നമ്മളും പല കാര്യങ്ങളും, ഇപ്പം നമ്മളും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ ഓർക്കുമ്പോഴും പല പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓ അവിടുത്തെ സാഹചര്യം ഇങ്ങനെ, ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ, ആ ഭയങ്കര പ്രശ്നങ്ങളാ, ഭയങ്കര പ്രതിസന്ധികളാ, അമീൻ ആർക്കും മുന്നേറാൻ പറ്റുന്നില്ല, അങ്ങനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കലേബ് പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതെ ഞാൻ പറയട്ടെ, നാം ചെന്നത് കൈവശമാക്കുക. കണ്ടോ, കർത്താവ് പറഞ്ഞ വാക്ക് തന്നെ പുള്ളി പറഞ്ഞു. കർത്താവ് പറഞ്ഞു നിങ്ങൾ പോയി അവകാശമാക്കാൻ പറഞ്ഞു. കാലേബും പറഞ്ഞു നാം ചെന്ന് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. അത് ജയിപ്പാൻ നമുക്ക് കഴിയും. പക്ഷെ ഈ വാക്ക് പറയുമ്പോൾ തന്നെ 30-ാമത്തെ വാക്യം, ഞാൻ 13-ാം അധ്യായത്തിൽ നിന്നായി പറയുന്നത് കേട്ടോ, നമ്പേഴ്സ് 13-ന്റെ 30-ാമത്തെ വാക്യത്തിൽ ആണ് കാലേബ് പറഞ്ഞു നാം അത് ചെന്ന് ജയിപ്പാൻ കഴിയും. ഉടനെ അവിടെ എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ, ഇവരെല്ലാവരും ഒരേ ദൈവശബ്ദം കേട്ടവരാ, ഒരേ വാഗ്ദത്തത്തിന്റെ അവകാശികളാ, ഒരേ യാത്രക്കാരാ. പക്ഷെ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ കാലേബിന്റെയും ജോഷുവയുടെ മനസ്സ് വേറെയായിരുന്നു. ഇവർ ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, ദൈവത്തോട് പൂർണ്ണമായിട്ട് പറ്റി നിന്നു. മറ്റവരങ്ങനെ വിശ്വസിച്ചു ഇല്ല, പറ്റി നിന്നില്ല, അത്ഭുതങ്ങളൊക്കെ കണ്ടാ. പക്ഷെ അവര് പിന്നെ കൊള്ളാം, അവിടെ പാലും തേനുമൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാ, ഐ മീൻ നല്ല ഫ്രൂട്ട്സൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാ, ദൈവം പറഞ്ഞെന്നുള്ളതും ശരിയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടുത്തെ പ്രശ്നക്കാർ ഭയങ്കരക്കാരാ. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല. ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയില്ല, അവർ നമ്മളിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. 14:7 ഞാൻ വായിക്കും. ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റ നോക്കിയ ദേശം എത്ര നല്ല ദേശമാകുന്നു. കാലേബ് പറയാ, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. ഇതാണ് വിശ്വാസം. കർത്താവ് എന്നോട് 2021 ഒരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് എന്റെ കുടുംബത്തോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് അത് നിവർത്തിച്ചു തരും. അതിന് സാഹചര്യം കർത്താവിന് വിഷയമല്ല, നമ്മൾ സാഹചര്യം പറഞ്ഞ് ഈ വാഗ്ദത്തം നമ്മളിൽ നിന്ന് എടുത്തു കളയാതിരുന്നാൽ മതി. യഹോവയോട് നിങ്ങൾ മത്സരിക്കരുത്. 14:9 ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്, അവർ നമുക്ക് ഇരയാകുന്നു, അവരുടെ ശരണം പോയിപ്പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്, കാരണം വാഗ്ദത്തം പറഞ്ഞത് കർത്താവ്. വാഗ്ദത്തം പറഞ്ഞിട്ട് മാറി നിന്ന് നിങ്ങൾ പൊക്കോളാൻ പറയത്തില്ല. വാഗ്ദത്തം പറഞ്ഞ കർത്താവ് നമ്മളെ വാഗ്ദത്തത്തിലെത്തിക്കും, പക്ഷെ പോകുന്ന വഴി സാഹചര്യം കണ്ട് നമ്മൾ പിന്മാറിപ്പോകരുത്. ഇതാ ഇവിടെ പറ്റുന്നത്. വാഗ്ദത്തം കേട്ടു, വാഗ്ദത്തം കണ്ടു, വാഗ്ദത്തം കണ്ടിട്ട് പിന്മാറിപ്പോയാലോ? പിന്നെ കൊള്ളാം, കൊറോണയൊക്കെ വന്നിരിക്കുമ്പോഴാണ് ഇനി വാഗ്ദത്തം പറയുന്നത്. എല്ലാവരുടെയും ജോലി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വാഗ്ദത്തം പറയുന്നത്. എല്ലാവരും സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാവരും വാഗ്ദത്തം പറയുന്നത് എന്ന് പറയാതെ, ദൈവം ചെയ്ത വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ ആമേൻ സംശയിക്കാതെ അബ്രഹാം എന്ത് ചെയ്തു? ദീർഘക്ഷമയോടെ കാത്തിരുന്നു, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, വാഗ്ദത്തം ചെയ്തതിനെ പ്രാപിപ്പാനിട വന്നു. എന്നോടോ നിങ്ങളോടോ കർത്താവ് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തം വേദപുസ്തകത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളും എനിക്ക് നിങ്ങൾക്കും ഉള്ളതാണ്. ഒരു പ്രവാചകൻ ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രസംഗത്തിന്റെ നടുവിൽ ഒരു ദൈവദാസൻ ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളത് വിശ്വസിച്ച് അതിനുള്ള ചുറ്റുപാടുകളെ അല്ല നോക്കേണ്ടത്, അതിനുള്ള സാഹചര്യങ്ങളെ അല്ല നോക്കേണ്ടത്. അയ്യോ അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങി വരുമോ? അതൊന്നുമല്ല വിഷയം. കർത്താവല്ലേ പറഞ്ഞത്? കർത്താവ് നിവർത്തിച്ചു തരുമെന്ന് വിശ്വസിച്ചാൽ അത് നമുക്ക് അത്ഭുതമായി പ്രാപിക്കാൻ കഴിയും. ആമേൻ. 14:11 മോശ 14:11 പിന്നെ അദ്ദേഹം പറഞ്ഞ അടുത്തൊരു സ്വഭാവം കണ്ടോണെ, മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. ഇതാണ് പലരുടെയും ആരോഗ്യം നഷ്ടപ്പെടുന്നത്, എന്നാണെന്നറിയോ? പ്രായമാകുമ്പോൾ നമ്മൾ പറയും പഴയ പോലെ ആരോഗ്യമില്ലെന്ന്. പക്ഷെ ഇദ്ദേഹം പറയാം ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, യൗവനത്തിലിരിപ്പാൻ അല്ലെങ്കിൽ ആരോഗ്യത്തിലിരിപ്പാൻ നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്നത് നല്ലത്. നമ്മൾ പ്രായമായി ബലഹീനമായി എന്ന് പറയാതെ, യേശു ക്രിസ്തു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്, ക്രിസ്തു എൻ്റെ അകത്തുള്ളത് കൊണ്ട്, പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുള്ളത് കൊണ്ട് എൻ്റെ ആരോഗ്യം ക്ഷയിക്കുകയല്ല, ഞാൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുക. ഇദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. 14:11 നിങ്ങളിരുന്ന് വായിക്കണം കേട്ടോ. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. 40-ാമത്തെ വയസ്സിൽ പറഞ്ഞ ആ അനുഭവം ഇപ്പം 85-ാമത്തെ വയസ്സിലും ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. 40-ാമത്തെ വയസ്സിലെ അതേ അനുഭവം 85-ാമത്തെ വയസ്സിലും ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആകയാൽ 12-ാമത്തെ വാക്യം, യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അവിടെ അനാക്കിയവർ ഉണ്ട്,
പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പുള്ളവ എന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ആ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും, ഞാൻ അവരെ ഓടിച്ചു കളയും. എന്നിട്ട് ഇങ്ങനെ 14-ാമത്തെ വാക്യത്തിൽ ഒരു പദമുണ്ട്, അങ്ങനെ ഹെബ്രോൻ ഇന്നുവരെ കെനസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബിന് അവകാശമായിരിക്കുന്നു. അവൻ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്, അല്ലെങ്കിൽ കർത്താവിനെ പൂർണ്ണമായി കർത്താവ് പറഞ്ഞത് കേട്ടു നിന്നു. ഈ പറ്റി നിൽക്കുക എന്ന് പറഞ്ഞ തന്നെ അവൻ പറഞ്ഞതനുസരിച്ച് അവനെ ഫോളോ ചെയ്തു, അവൻ്റെ വാക്കുകളെ അനുസരിച്ച് നിന്നു, സംശയിക്കാതെ വിശ്വസിച്ചു, പൂർണ്ണമായി പറ്റി നിന്നു. അതുകൊണ്ട് എന്തു പറ്റി പ്രിയപ്പെട്ടവരെ? വാഗ്ദത്തം പ്രാപിക്കുവാൻ കഴിഞ്ഞു. അവൻ പൂർണ്ണമായി പറ്റി നിൽക്കുക. അവൻ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം കർത്താവ് നിവർത്തിക്കും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പൂർണ്ണമായി പറ്റി നിൽക്കുക. കാലേബിന്റെ സ്വഭാവം ഒന്ന് നോക്കി, വേറൊരു സ്വഭാവമായിരുന്നു കാലേബിനുണ്ടായിരുന്നത്. കാലേബ് അനാക്യ മല്ലന്മാരെയല്ല കണ്ടത്, അവിടുത്തെ മതിലുകളല്ല കണ്ടത്, അവിടെ ദൈവം പറഞ്ഞ വാക്കിനെയാണ് കാലേബ് വിശ്വസിച്ചത്. അവൻ കൂടെ പോയ 10 പേരും തിരിച്ചു പറഞ്ഞപ്പോൾ കാലേബ് ജനത്തെ അമർത്തിയിട്ട് പറഞ്ഞു, നോ, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, ദൈവം നമ്മളോട് പറഞ്ഞതാ, കർത്താവ് നമുക്കത് തരും, കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു. ആമേൻ. അങ്ങനെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. എന്നിട്ട് 85-ാമത്തെ വയസ്സായപ്പോൾ പറഞ്ഞു, അന്ന് പറഞ്ഞ ആ മല എനിക്ക് ഇങ്ങ് തന്നേരും, കാരണം അന്നത്തെ അതേ ആരോഗ്യം ഇന്നും എനിക്കുണ്ട്, അന്നത്തെ അതേ ശക്തി ഇന്നും എനിക്കുണ്ട്, അന്നത്തെ അതേ മനോഭാവവും മനോബലവും എനിക്ക് ഇന്നും ഉണ്ട്. ഞാൻ പോയിക്കോളാം. ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എന്റെ പ്രായം ഒരു വിഷയമല്ല, എനിക്കത് ജയിച്ചു കയറുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിൽ ഏത് ടാസ്ക് ആയിക്കോട്ടെ, നിങ്ങളുടെ മുമ്പിൽ ഏത് പ്രതിസന്ധിയുടെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ഏത് പർവ്വതമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ ഒന്നിനും നിൽക്കാൻ കഴിയത്തില്ല. മനസ്സൊന്നും മാറാൻ കഴിയുമോ? മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തുവിന്റെ അകത്തിരിക്കുന്നു. ആമേൻ. ആകാശവും ഭൂമി ഉണ്ടാക്കിയ ദൈവം ഇന്ന് വസിക്കുന്നത് പർവ്വതങ്ങളിലും മലകളിലും കുന്നുകളിലും മന്ദിരങ്ങളിലുമല്ല, അവൻ എന്നിൽ വസിക്കുന്നു. അങ്ങനെ എന്നിൽ വസിക്കുന്ന ദൈവത്താൽ, ആമേൻ, ദാവീദ് പറഞ്ഞു, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും എന്ന ഒരു ഉറപ്പും ഒരു ബോധവും ഒരു ധൈര്യവും നിങ്ങൾക്കുണ്ടാകുന്നു എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിശ്ചയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സകലതും സമഭൂമിയായി തീരും. നിങ്ങളുടെ മുമ്പിൽ ഒന്നും തന്നെ അസാധ്യമായിട്ടുണ്ടാകത്തില്ല. ആമേൻ. നമ്മൾക്ക് മാറേണ്ടത് നമ്മുടെ മനസ്സാണ്. അതുകൊണ്ട് അവന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടെ. ആ കിടക്കുന്ന കുളക്കരയിൽ കിടക്കുന്നവരോട് കർത്താവ് ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടോ കുഞ്ഞെ സൗഖ്യമാകുവാൻ? അല്ല, നീ ഇങ്ങനെ അങ്ങ് കിടക്കാനാണോ നിന്റെ പ്ലാന്? ഹല്ലേലൂയ. അവൻ എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞ് അവിടെ കിടക്കുക. കർത്താവ് ചോദിച്ചു, മനസ്സുണ്ടോ? ഇങ്ങനെ എഴുന്നേറ്റ് പോരാൻ പറഞ്ഞു. ഇതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്റെ മനസ്സനുദിനം ഒന്ന് പുതുക്കി തരണം. ദൈവവചനപ്രകാരം വചനപ്രകാരം ചിന്തിക്കാൻ, ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാൻ, ദൈവം പറയുന്നത് പോലെ പറയുവാൻ, ദൈവം സംസാരിക്കുന്നത് പോലെ മാത്രം സംസാരിക്കാൻ, ദൈവം കാണുന്നത് പോലെ സാഹചര്യങ്ങളെ കാണുക. എന്റെ മനസ്സിനെ വചനം കൊണ്ടൊന്ന് രൂപാന്തരപ്പെടുത്തണമേ, വചനം കൊണ്ടൊന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും നിങ്ങളുടെ ലൈഫ് ഇതിൽ ഗ്ലോറിയിൽ നിന്ന് ഗ്ലോറിയിലേക്ക് ശോഭനമായി മുന്നേറുന്നത് കാണാൻ നിങ്ങൾക്ക് കഴിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് എനിക്കറിയാം. മറ്റുള്ളവർക്കൂടെ കൊടുക്കുക കേട്ടോ, അവർക്കും അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ ഇറക്കിക്കൊണ്ടുപോകട്ടെ. പൗലോസ് പറഞ്ഞ അതേ പദം ഞാൻ പറയട്ടെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവന. അവൻ പൗലോസിനെ ശക്തനാക്കുന്ന ക്രിസ്തു, ആ ക്രിസ്തു നിങ്ങളെ എന്റെ അകത്തിരിക്കുമ്പോൾ നമുക്ക് അതേ പദം തന്നെ പറയാം, നമ്മൾ ക്രിസ്തു മുഖാന്തരം നമുക്കൊന്നും അസാധ്യമല്ല. ധൈര്യമായിട്ട് മുന്നേറിയാട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. വേറൊരു മനസ്സുള്ളവരായിത്തീരുക കേട്ടോ, വേറൊരു മനസ്സുള്ളവരായിത്തീരുക. എന്തോ വചനപ്രകാരമുള്ള മനസ്സ് വേണം. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു.